ഗാന്ധിജി എന്തുകൊണ്ട് ക്രിസ്തുമതം സ്വീകരിച്ചില്ല? ലോകത്തെ സകല ആയുധങ്ങളെക്കാൾ മൂർച്ചയുള്ള ആദർശധീരനായ ഒരു മഹാത്മാവ് ഉണ്ടായിരുന്നു ഇവിടെ. എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ ആ പുണ്യാത്മാവിൻ്റെ 152-ാം ജന്മദിനമാണിന്ന്. ഇന്ന് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്കോ മത നേതാക്കൾക്കോ എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശം എന്ന് പറയുവാൻ സാധിക്കുമോ? അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി അനുസ്മരണ സമ്മേളനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതും ഗാന്ധി അനാഥനായതും. വിൽക്കാൻ പറ്റാവുന്നവരെയെല്ലാം അടങ്കൽ മത നേതാക്കൾ ഏറ്റെടുത്തു. വോട്ടാക്കാൻ പറ്റിയവരെ രാഷ്ട്രീയക്കാരും ഏറ്റെടുത്തു. ഗാന്ധിജി ഇന്നും കാക്കതൂറി വഴിവക്കുകളിൽ പ്രതിമയായി നിൽക്കുന്നു. ഒക്ടോബർ 2 മാത്രം ഓർക്കുന്ന ഒരു പ്രതിഭാസം. മനുഷ്യകുലത്തെ വീണ്ടെടുക്കുവാൻ ശ്രമിച്ച ക്രിസ്തുവിനെ കുരിശിലേറ്റി, അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നു കളഞ്ഞു. ക്രിസ്തുവിനെ കുരിശിലേറ്റിയ പുരോഹിതവർഗം ക്രിസ്തുവിനെ ഇന്നും സമർത്ഥമായി വിറ്റ് ആർഭാട ജീവിതം നയിക്കുന്നു. ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നവർ ഇന്ന് വീരപുരുഷന്മാരും. ഇന്ന് ഈ ഗാന്ധിജയന്തി ദിനത്തിൽ ഗാന്ധിജിയുടെ സത്യാന്വേഷണ പാതയിൽ ക്രിസ്തുമാർഗം എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ടാകും എന്ന് വിചിന്തനം ചെയ്യുകയാണ് പ്രൊഫസർ ഡോക്ടർ വത്സൻ തമ്പു. നമസ്കാരം സർ. ഗാന്ധി സ്മൃതിയുടെ പ്രസക്തി എന്താണ്? ഗാന്ധിജി നമുക്ക് നൽകിയ സന്ദേശം എന്താണ്? ഗാന്ധി എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഓർമ്മപ്പെടുത്തലാണ്. യേശു പറഞ്ഞില്ലേ, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. മനുഷ്യചരിത്രത്തിൽ, മനുഷ്യ ജീവിതത്തിൽ ഓർമ്മകൾക്ക് അപ്രമേയമായ പ്രാധാന്യമുണ്ട്. കാരണം കാലത്തിൻ്റെ ഒഴുക്കിൽപ്പെട്ട് മനുഷ്യരാശിക്ക് എല്ലാം കൈമോശം വരുവാൻ ഒരു സാധ്യതയുണ്ട്. കൈമോശം വരുന്നതിനെതിരെയുള്ള മനുഷ്യൻ്റെ തത്രപ്പാടിനെയാണ് ഞാൻ ഓർമ്മ എന്ന ആശയം കൊണ്ട് വിവക്ഷിക്കുന്നത്. ഞാൻ ഗാന്ധിജിയെ ഒരു വലിയ അത്ഭുതമായിട്ടാണ് എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടന്നിട്ടുള്ളത്. ഞാൻ കണ്ണുമടച്ച് ധ്യാനിക്കുമ്പോൾ ശാരീരികമായി വലിയ ബലമൊന്നുമില്ലാത്തൊരു വ്യക്തി സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തോട് സന്ധിയില്ലാത്ത സമരം പ്രഖ്യാപിക്കുക, ആ ഒരു ചിന്ത എപ്രകാരം ഒരു വ്യക്തിയുടെ ഉള്ളിൽ രൂപം കൊള്ളുന്നു, അങ്ങനെ ചിന്തിക്കുവാൻ എങ്ങനെ കഴിയുന്നു എന്നത് എൻ്റെ മനസ്സിലെ അത്ഭുതങ്ങളിൽ അത്ഭുതമാണ്. ഞാൻ എന്നെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ ഗാന്ധിയുടെ സാഹചര്യത്തിൽ ഞാനായിരുന്നുവെങ്കിൽ ഭാരതത്തിലെ ജനത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാൻ സാധിക്കും എന്നൊരു പ്രത്യാശ ഉൾക്കൊള്ളുവാൻ എനിക്ക് കഴിയുമായിരുന്നു എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഉത്തരം സാധ്യമാകുമായിരുന്നില്ല എന്ന് തന്നെയാണ്. അത് എൻ്റെ പരിമിതിയാണ്. അതുകൊണ്ട് എനിക്കെല്ലാവരോടും പറയാനുള്ളത്, നാം ഗാന്ധിയെ മറന്നു പോകരുത്. ഗാന്ധിയെ കൊന്നു, അതുകൊണ്ട് മറക്കണമെന്നില്ല. ഒരു വ്യക്തി മരിക്കുന്നത് അവൻ്റെ ചങ്കിൽ വെടിയുണ്ടകൾ തുളച്ചു കയറുമ്പോഴല്ല, ഒരു വ്യക്തി മരിക്കുന്നത് അവനെ മറന്നു പോകുമ്പോഴാണ്. ഗാന്ധിയെ മറക്കരുത്. മനുഷ്യത്വം നിലനിൽക്കുന്നിടത്തോളം കാലം ഗാന്ധിയെ മറക്കരുത്. കാരണം മനുഷ്യാന്തസ്സിൻ്റെ ഉയരവും താഴവും വലിപ്പവും അപ്രമേയത്വവും വ്യക്തമായി ഞാൻ മനസ്സിലാക്കിയത് യേശുക്രിസ്തു വഴി ഞാൻ പിന്നെ ഗാന്ധിയിൽ നിന്ന് തന്നെയാണ്. ഇത് ഈ കാലത്തിൽ പ്രത്യേകം പ്രസക്തമാണ്. ഞാൻ എൻ്റെ വിശ്വാസ സമൂഹത്തെ പ്രത്യേകിച്ച് ഹൃദയത്തിൽ അടയാളപ്പെടുത്തി ഞാൻ പറയുകയാണ്, എന്തുകൊണ്ട് ക്രിസ്തീയ സമൂഹത്തിൽ നിന്ന് ഒരു ഗാന്ധി ഉണ്ടാകുന്നില്ല? ക്രിസ്തു ഗാന്ധിജിയെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഗാന്ധിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ നാം പരിശോധിക്കുമ്പോൾ അതിൽ യേശുവിൻ്റെ മുഖമുദ്രയുണ്ട്. അക്രമരാഹിത്യമായ ഒരു വലിയ ആത്മീയ സംരംഭത്തിൽ കൂടെ
അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയ്ക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ പുതിയ പ്രാണവായു ശ്വസിക്കാൻ സാധ്യമാകും എന്ന് ഗാന്ധി പഠിച്ചത് തീർച്ചയായും നസ്രയനായ യേശുവിൽക്കൂടെയാണ്. ലോകത്തിന് വിടുതലായി ഞാൻ വന്നിരിക്കുന്നു, ബദ്ധരെ വിടുവിക്കാനായി ഞാൻ വന്നിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാതൃക ഗാന്ധി തീർച്ചയായും തീർച്ചയായും ആദരവോടുകൂടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പലർക്കും അറിയാൻ വയ്യാത്തൊരു കാര്യം ഞാൻ പറയട്ടെ, ഗാന്ധിജി തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ യേശുവിൻ്റെ അനുയായിയായി ബാപ്റ്റിസം എടുക്കാൻ പോലും തയ്യാറായതാണ്. അദ്ദേഹം അതിൽ നിന്ന് പിന്മാറാനുള്ള ഏക കാരണം അദ്ദേഹം കണ്ടുമുട്ടിയ ക്രിസ്ത്യാനികൾ മാത്രമാണ്. അവർ യേശുവിൻ്റെ ആദർശങ്ങളെ അല്പം പോലും മാനിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിന് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുകയും സ്വാർത്ഥ താല്പര്യത്തിൻ്റെ സംരക്ഷകനായി എല്ലാ അധർമ്മത്തിനും കൂട്ടുനിൽക്കുന്ന ഒരു പ്രതിഭാസമായി യേശുവിനെ അവർ പ്രവൃത്തിയിൽ കൂടെ കാരിക്കേച്ചർ ചെയ്തതുകൊണ്ടാണ് അത് നടക്കാതെ പോയത്. ഗാന്ധി ക്രിസ്ത്യാനിയാകണമെന്ന് ഞാൻ പറയില്ല, കാരണം നമ്മുടെ ക്രിസ്തീയ സമൂഹത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഗാന്ധിയെ പോലെ ഒരാൾ ഒരു ക്രിസ്തീയ സമൂഹത്തിൽ പെട്ടുപോയാൽ ശ്വാസമുട്ടി മരിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഗാന്ധിയെ മറന്നു പോകരുത്. ക്രിസ്തുവും സഭകളുടെ കൂതാശകളും വിശ്വാസിക്ക് ഇത് എന്തനുഭൂതിയാണ് നൽകുന്നത്? യേശുവിനോട് നീതി പാലിക്കുക എന്നത് കഴിഞ്ഞ കുറഞ്ഞ പക്ഷം 15 നൂറ്റാണ്ടുകളായി ക്രിസ്തു സഭയുടെ ഒരു പ്രയോറിറ്റി ആയിരുന്നില്ല, ഒരു സഭയുടെയും പ്രയോറിറ്റി ആയിരുന്നില്ല. ക്രിസ്തു സഭകളെ മാത്രമല്ല, ക്രിസ്തു വിശ്വാസ സമൂഹത്തെ മാത്രമല്ല, നാം മതങ്ങളെ പൊതുവായി പരിശോധിക്കുമ്പോൾ അതിൽ അന്തർലീനമായ പ്രവർത്തന രീതികൾ നാം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ പൊന്തി വരുന്ന ഏറ്റവും ശ്രദ്ധേയമായ സത്യം, എല്ലാ മതങ്ങളും നിലനിൽക്കുന്നത് ദൈവത്തെ ഒരു കച്ചവടച്ചരക്കായി അധപ്പതിപ്പിച്ച് അത് വിവിധ രീതിയിൽ വിപണിയിൽ വിറ്റഴിച്ച് അതുകൊണ്ട് കഴിയുന്നത്ര ലാഭമുണ്ടാക്കി ലൗകികമായി ലോകത്തിൽ ജീവിക്കുകയും സുഖിക്കുകയും പിടിച്ചു നിൽക്കുകയും ചെയ്യാൻ പറ്റിയ ഒരു കരുവായിട്ട് മാത്രമേ ദൈവത്തെ മതങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നതാണ് സത്യം. മതങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും രണ്ടും രണ്ടാണ്. ഇവിടെ നാം ഏതോ ഒരു ആശ്വാസത്തിന് വേണ്ടി ടിക്കറ്റ് എടുത്ത് നാടകശാലയിൽ പോയി നാടകം കണ്ട് ഏതാണ്ട് പ്രാപിച്ചു എന്ന വിധത്തിൽ ഭവനത്തിൽ വന്ന് പിന്നെ അടുത്ത നാടകശാലയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ തന്നെയാണ് ഞായറാഴ്ച തോറും നടത്തുന്ന, തുറക്കുന്ന, പ്രവർത്തിക്കുന്ന നാടകശാലകളായി ക്രിസ്തീയ സഭകൾ അധപ്പതിച്ചു പോയി. അതിൻ്റെ ആരംഭം എന്നും ഇന്നലെയുമല്ല, അതിന് ദീർഘമായ ഒരു ചരിത്രമുണ്ട്. അവയൊക്കെയും തിരിച്ചറിയുവാനുള്ള ആർജവം ക്രിസ്ത്യാനിക്കില്ലാതെ പോയി എന്നതുകൊണ്ട് മനുഷ്യർ ഏതോ ഒരു ആശ്വാസത്തിന് അല്ലെങ്കിൽ സന്തോഷത്തിന് ടിക്കറ്റ് എടുത്ത് നാടകശാലകളിൽ പോയി നാടകങ്ങൾ കണ്ട് തൃപ്തിയോടെ ഭവനത്തിലേക്ക് മടങ്ങുന്നത് പോലെ നൈമിഷികമായ ഏതോ ഒരനുഭൂതിയെ അന്വേഷിച്ച് ഞായറാഴ്ച മാത്രം തുറക്കുന്ന നാടകശാലയിലേക്ക് വിശ്വാസത്തിൻ്റെ ടിക്കറ്റ് എടുത്ത് ആളുകൾ പോയി മടങ്ങി വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ യാതൊരു വിടുതലും അനുഭവിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് പോലും അവർ ചിന്തിക്കാറില്ല. അത് ഇങ്ങനെ നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ക്രിസ്തുവിൻ്റെ വചനങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഗാന്ധിജിയെ സ്വാധീനിച്ചിട്ടുണ്ടോ? രണ്ടുപേരുടെയും ചിന്തകളും പ്രവൃത്തികളും തമ്മിലുള്ള സാദൃശ്യം എന്താണ്? ഗാന്ധിയും യേശുവും തമ്മിൽ നാം താരതമ്യപ്പെടുത്തുമ്പോൾ അവർ തമ്മിലുള്ള ഏറ്റവും വലിയ സിമിലാരിറ്റി, അവർ രണ്ടുപേരും മനുഷ്യരെ അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാനായി, വഴി നടത്താനായി തങ്ങളുടെ ജീവിതത്തെ ഒഴിഞ്ഞു വെച്ചവരായിരുന്നു എന്നതാണ്. അതുകൊണ്ട് അവരുടെ
ജീവിതവും അവർ പാലിച്ച ആത്മീയ അച്ചടക്കവും വളരെ പ്രത്യേകതയുള്ളതാണ്. ഒരു സഭാ നേതൃത്വത്തിനും ജനങ്ങളെ ഇങ്ങനെ ഒരു വിടുതലിൻ്റെ അനുഭവത്തിലേക്ക് വഴി നടത്തുവാനായി യാതൊരു ചുമതലയുമില്ല. മാത്രവുമല്ല, തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കുഞ്ഞാടുകളെ അവർക്കായിട്ടുള്ള ആലയത്തിൽ കെട്ടിയിട്ട് അവർക്ക് യാതൊരു വ്യത്യാസവും വരാതെ മരണം വരെയും കാത്തു സൂക്ഷിച്ച് ഈ കറവ പശുക്കളെ കറന്നു കിട്ടുന്ന ആദായം യാതൊരു ഉത്തരവാദിത്വ ബോധവുമില്ലാതെ ഇഷ്ടം പോലെ ഉപയോഗിക്കുക എന്നതിനപ്പുറത്ത് എന്തെങ്കിലും ആത്മീയമായ ഒരു ദർശനം മതപ്രസ്ഥാനങ്ങളിൽ ഉണ്ടെന്നോ അല്ലെങ്കിൽ മതപ്രസ്ഥാനങ്ങളെ നയിക്കുന്നുവോ എന്ന് എനിക്ക് വിശ്വാസമില്ല. ഇതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച 40 വർഷം പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുകയാണ്. അപ്പോൾ യേശുവും ഗാന്ധിയും അനുവർത്തിച്ച ആത്മീയ അച്ചടക്കം, ആ അച്ചടക്കത്തിൽ കൂടെ അവർ ലോകത്തിന് സാക്ഷ്യപ്പെടുത്തിയ മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ പാരമ്യത, അപാരത, അപാരത. മതമെന്നത് അല്പത്തരക്കാരുടെ അഭിനയങ്ങൾക്കുള്ള വേദിയായി, അല്പത്തരത്തിൻ്റെ അജണ്ടകൾ പ്രാവർത്തികമാക്കുന്ന ഒരു പ്രവർത്തന വേദിയായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഗാന്ധി എപ്രകാരം ആദർശങ്ങളെ ഉയർത്തിപ്പിടിച്ച് പൊതുരംഗത്ത് പ്രവർത്തിച്ചുവോ ജീവിച്ചുവോ, ഗാന്ധി എപ്രകാരം മനുഷ്യ മനസ്സിൽ ഒരു അത്ഭുതമായി പരിവർത്തിച്ചുവോ, ഇപ്പം ഗാന്ധി മരിച്ചപ്പോൾ ഐൻസ്റ്റൈൻ എന്താണ് പറഞ്ഞത്, ഇങ്ങനെ ഒരു വ്യക്തിത്വം ഈ ഭൂമിയിൽ സഞ്ചരിച്ചിരുന്നു എന്നത് അവിശ്വസനീയമാണ് എന്നാണ് പറഞ്ഞത്. It is difficult to believe that such a man walked on the face of the earth. Gandhiji innaraden logathil maatangal undaakkuvan shramichavarude avastha endayirunnu satyathil janangal swaathanthrayam kaamshikkumbolum adimathathodu oru vaanjayille loga charithrathil manushya jaathiyude vidudalinaayi vimojanathinaayi unnamanathinaayi aarokke pravarthichittundo അവരെല്ലാം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ മനുഷ്യരാൽ ത്യജിക്കപ്പെട്ട്, സുലന്റെ ഭാഷയിൽ പറഞ്ഞാൽ അനാഥരായി തീർന്നിട്ടുണ്ട്, യാതൊരു സംശയവുമില്ല. കാരണം മനുഷ്യ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകത നാം ഇവിടെ കാണുകയാണ്. ഇത് ഞാൻ പറയാം, എൻ്റെ മാത്രം ആശയമല്ല, അനേകം ആളുകൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ അവതരിപ്പിക്കട്ടെ. അതായത് ഡോസ്റ്റോയെവ്സ്കി തൊട്ട് എറിക് ഫ്രോം തൊട്ട് അനേക പുറപ്പാട് പുസ്തകത്തിലെ സൂചനകൾ വളരെ അധികമായിട്ടുണ്ട്. മനുഷ്യ സ്വഭാവത്തിൽ അടിമത്തത്തോട് ഒരു പ്രത്യേകമായ ഒരു അഭിനിവേശമുണ്ട്. നമുക്ക് വിചാരിച്ചിരിക്കുന്നത് മനുഷ്യൻ സ്വാതന്ത്ര്യത്തെ കാംക്ഷിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ അത് ഒരു യാഥാർത്ഥ്യമായി നിൽക്കുമ്പോൾ തന്നെ മനുഷ്യ മനസ്സിൻ്റെ അടിത്തട്ടിൽ അടിമത്വത്തിലേക്ക് വഴുതി പോകുവാനുള്ള ഒരു വലിയ ഉൾവലിവുണ്ട്. അതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കിയ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 5:1 പറയുന്നു, ക്രിസ്തുവിൽ നിങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ഇനി മേലാൽ അടിമത്വത്തിൻ്റെ നുകത്തിൻ്റെ കീഴിൽ നിങ്ങൾ ആയിപ്പോകരുത് എന്ന് പറയേണ്ടി വരുന്നതിൻ്റെ കാരണം ഒരുപക്ഷെ ഉൽപ്പത്തി പുസ്തകം ഓർമ്മിച്ചിട്ടായിരിക്കും. ദീർഘനാളുകളുടെ കണ്ണുനീരുകൾ കണ്ട് മനുഷ്യൻ്റെ അടിമത്വത്തിലുള്ള അരിഷ്ടത കണ്ടിട്ട് ദൈവം ചരിത്രത്തിലിറങ്ങി പ്രവർത്തിച്ച് മോശയിൽ കൂടെ ഇസ്രയേൽ ജനതയെ മിസ്രയീമിൽ നിന്ന്, അടിമത്വത്തിൻ്റെ നാടിൽ നിന്ന് വിടുവിച്ച് സ്വാതന്ത്ര്യത്തിൻ്റെ വാഗ്ദത്ത നാടിലേക്ക് നയിച്ചു കൊണ്ടുപോകുമ്പോൾ ആ വഴിമധ്യേ തിരിച്ച് ഈജിപ്തിലേക്ക് തന്നെ, അടിമത്വത്തിൻ്റെ നാടിലേക്ക് തന്നെ തിരിച്ചു വരണമെന്ന് മുറവിളി കൂട്ടുന്ന ഒരു സംഭവമുണ്ട്. ഇതൊക്കെ വളരെ ശ്രദ്ധേയമായ കാര്യങ്ങളാണ്. ഇപ്പോൾ നാം നോക്കുമ്പോൾ ഭാരതത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുമ്പോൾ, സാർവലൗകികമായ ആഗോളതലത്തിൽ നാം നോക്കുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, മനുഷ്യൻ സ്വാതന്ത്ര്യത്തെ സ്നേഹിക്കുന്നുവോ അതോ അടിമത്വത്തെ സ്നേഹിക്കുന്നുവോ? നമുക്കറിയാം കഴിഞ്ഞ എത്രയോ നൂറ്റാണ്ടുകളായി ഈ ഹീറോ വേർഷിപ്പ്,
അതായതൊരു വലിയ പ്രതിഭയെ ആരാധിക്കുന്നു. വലിയ പ്രതിഭയെന്ന് നാം നടിച്ച് ചിലരെ ആരാധിക്കുന്നു. ഹീറോ വർഷിപ്പ്, വീരപുരുഷ ആരാധന നടത്തുന്നു. ആരാണ് ഈ വീരപുരുഷ ആരാധന നടത്തുന്നത്? സ്വയമായി യാതൊരു വികസനവും വളർച്ചയും പ്രാപിക്കാതെ വെറും യാതൊരു കഴിവുമില്ലാതെ അർത്ഥപതനത്തിൻ്റെ ചെളിക്കൂണ്ടിൽ ചെളിയിൽ ആണ്ടുകിടക്കുന്ന ആളുകളാണ് ഈ വലിയ വലിയ വീരന്മാരെ അന്വേഷിച്ച് നേതാക്കന്മാരെ അന്വേഷിച്ച് നടക്കുന്നത്. ഇപ്പോൾ എനിക്ക് എൻ്റെ വളർച്ചയിൽ കൂടെ എൻ്റെ ജീവിതത്തെ കൈകാര്യം ചെയ്യുവാനുള്ള സാമാന്യമായ കഴിവുണ്ടെങ്കിൽ ഞാനൊരു വീരപുരുഷൻ്റെ തോളിൽ കൈവച്ച് അല്ലെങ്കിൽ അവനെ ആശ്രയിച്ച് നടക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ പോകുന്നത് നിനക്ക് നന്ന്. നമ്മുടെ നേതാക്കന്മാരെന്ത് പറയുന്നു? ഞാൻ പോയാൽ നീ നശിച്ചു പോകും എന്ന് പറയും. കാരണം ജനം എന്നെ ആശ്രയിച്ചു നിൽക്കണം. എന്തുകൊണ്ടാണ് ഗാന്ധി പറഞ്ഞത് സ്വാതന്ത്ര്യം കിട്ടിയാൽ ഉടനെ കോൺഗ്രസ് പാർട്ടിയെ പിരിച്ചുവിടണമെന്ന്, ഇല്ലാതാക്കണമെന്ന് പറയാൻ കാര്യം എന്താണ്? മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുവാനുള്ള സാധ്യതകൾ മനുഷ്യ സ്വഭാവത്തിൽ തന്നെ ഉള്ളത് സംഘടനകളിലേക്ക് പ്രവേശിക്കുകയും സംഘടിതമായ ഒരാക്രമണം മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെ മേൽ ഉണ്ടാകുവാൻ ഈ കോൺഗ്രസ് പാർട്ടിയിൽ കൂടെയും സംഭവിക്കാം എന്നത് ജനങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് പറയുന്നത്. ഈ നാം നടത്തിയ ഈ ഐതിഹാസികമായ ആത്മീയ പ്രസ്ഥാനത്തിൻ്റെ പേര് പറഞ്ഞ് ഈ രാഷ്ട്രീയം കളിക്കരുത്. കോൺഗ്രസ് പാർട്ടി ഇത് പെട്ടുപോകരുത്. കോൺഗ്രസ് ഒരു ജനകീയ പ്രസ്ഥാനമാണ്, ഒരു സ്ഥാപനമല്ല എന്ന് അടിവരയിട്ട് പറയുവാൻ കാര്യം അതാണ്. അപ്പം അതുകൊണ്ട് എന്തുകൊണ്ട് നമ്മുടെ ഇടയിൽ ഗാന്ധിയെപ്പോലെ തലയെടുപ്പുള്ള നേതാക്കന്മാർ ഉണ്ടാകുന്നില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ലളിതമാണ്. ജനം അതറിഞ്ഞിരിക്കണം. എന്തുകൊണ്ടാണ് ഗാന്ധിജിക്ക് ശേഷം ഇതുപോലൊരു ദർശനങ്ങളുള്ള അഹിംസയും ലാളിത്യവും മനക്കരുത്തുമുള്ള ജനങ്ങളുടെ ആത്മാവിനെ സ്പർശിക്കുവാൻ ഉൾക്കരുത്തുള്ള നേതാക്കൾ ഉണ്ടാകുന്നില്ല? ഒരു നേതാവിൻ്റെ വ്യക്തിത്വം വളരുന്നത് അവനേത് ലക്ഷ്യത്തോടുകൂടെ നേതൃത്വം എന്ന ഈ വലിയ ശുശ്രൂഷ നിർവഹിക്കുന്നു എന്നതിനെ ആശ്രയിച്ച്. ഇപ്പൊ ഗാന്ധി തൻ്റെ നേതൃത്വം പ്രയോജനപ്പെടുത്തിയത് ജനങ്ങളെ സ്വതന്ത്രരാക്കുവാനാണ്, വിമുക്തരാക്കുവാനാണ്, അവരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാനാണ്. അതിൽ കൂടെ അതിലടങ്ങിയിരിക്കുന്ന അതി കഠിനമായ ആ പ്രയത്നത്തിൽ കൂടെ, സ്ട്രഗിളിൽ കൂടെ വ്യക്തിത്വം വളർന്നിരിക്കും. എന്നാൽ നമ്മുടെ ഇടയിൽ നേതാക്കന്മാരെന്ന് നാം ഗണിക്കുന്ന ആളുകൾ അവർക്കാരെയും എങ്ങും കൊണ്ട് എത്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ ആളുകളെ കൊണ്ട് അവർ മുതലെടുക്കുന്നവരാണ്. ഈ സമയത്ത് കാൽമാർക്സ് പറഞ്ഞ ഒരു വാചകവൻ്റെ മനസ്സിൽ ഇടിച്ചു കയറുകയാണ്. അദ്ദേഹം പറഞ്ഞു, 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു എന്ന ഒരു മഹാപുരോഹിതൻ ജനത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി തൻ്റെ ജീവനെ അർപ്പിച്ചു എന്നത് ശരിയാണ്. പക്ഷേ യേശുവിൻ്റെ പേരും പേര് നടക്കുന്ന ഈ കാലത്തെ പുരോഹിതന്മാർ അവരുടെ പാപപരിഹാരത്തിനായി ജനങ്ങളെ കുരിശിൽ തറയ്ക്കുന്നു എന്ന് കാൽമാർക്സ് പറഞ്ഞത് എത്രയോ എത്രയോ സത്യമാണ്, അന്വർത്ഥമാണ്. അപ്പം അങ്ങനെ ജനങ്ങളെ കുരിശിൽ തറയ്ക്കുന്ന ആളുകൾ ഒരിക്കലും വ്യക്തിത്വമുള്ളവരായിരിക്കില്ല, അവർക്ക് ആദർശവുമായി ബന്ധമില്ല, അവര് അവരുടേതായ അജണ്ട അന്വേഷിച്ച് പോകുന്നവരാണ്. ജനങ്ങൾ അവരെ ആശ്രയിക്കുമ്പോൾ അവർ അവരുടെ അധപതനം അത് സാക്ഷാത്കരിക്കുകയാണ്, അത് പൂർത്തീകരിക്കുകയാണ്, അത് നിലനിർത്തുകയാണ്. ജനങ്ങളുടെ അധപതനത്തിൻ്റെ ഒരു നിലനിൽപ്പാണ്, ഒരു ഒരു കണ്ടിന്യുവേഷനാണ്, ഒരു പെർപെച്വേഷനാണ് ഇതിൽ കൂടെ സംഭവിക്കുന്നത് എന്ന് ജനം തിരിച്ചറിയുന്നില്ലല്ലോ എന്നതോർക്കുമ്പോൾ എനിക്ക് അത്ഭുതവും വളരെയധികം ദുഃഖവുമാണ്. നമുക്ക് ഗാന്ധി നൽകിയതിന് അപ്പുറത്തേക്ക് പ്രവേശിക്കേണ്ട ആവശ്യം താൽക്കാലികമായിട്ടല്ല. നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും പരമമായ ആവശ്യം ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ മിനിമമായിട്ടെങ്കിലും പ്രാവർത്തികമാക്കുവാൻ ശ്രദ്ധിക്കുക എന്നതാണ്. ഇപ്പം ഗാന്ധി പറഞ്ഞത് മുഴുവനും കാറ്റിൽ പരത്തിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ
ഗാന്ധിക്ക് അപ്പുറത്തേക്ക് പോകണം എന്ന് ചിന്തിക്കുന്നതിൽ വലിയ അർത്ഥം ഞാൻ കാണുന്നില്ല. നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യം ഗാന്ധി ഏത് വഴി കാട്ടിത്തന്നുവോ ആ വഴി എന്തെന്ന് ആദ്യമായി മനസ്സിലാക്കുകയും ആ വഴിയിൽ കൂടെ സഞ്ചരിക്കുക എളുപ്പമല്ലാത്തത് കൊണ്ട് അങ്ങനെയുള്ള ഒരു സാഹസിക യാത്രയ്ക്ക് വേണ്ടി ഒരു വലിയ ജനതയെ തയ്യാറാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ദീർഘകാലം ഉന്നത വിദ്യാഭ്യാസത്തിൽ പ്രവർത്തിച്ച വ്യക്തിയാണ്. വാസ്തവത്തിൽ വിദ്യാഭ്യാസത്തിൽ കൂടെ നാം ലക്ഷ്യം വയ്ക്കേണ്ട ഒരു വലിയ കാര്യം ഇതാണ്. നമുക്ക് ഏത് വഴിയിൽ കൂടെ സ്വാതന്ത്ര്യം ലഭിച്ചുവോ ആ വഴിയിൽ അടങ്ങിയിരിക്കുന്ന മർമ്മങ്ങൾ, അച്ചടക്കങ്ങൾ, ആദർശങ്ങൾ എന്നേക്കും നിലനിർത്തിയില്ല എങ്കിൽ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ വഴി അടിമത്വത്തിലേക്ക് നമ്മെ വഴി നടത്തുമെന്ന് തിരിച്ചറിഞ്ഞിട്ട് സ്വാതന്ത്ര്യത്തെ നിലനിർത്തുന്നതിന് വേണ്ടി ഒരു ജനത തങ്ങളെ തന്നെ എപ്രകാരം തയ്യാറാക്കണം എന്ന ഒരന്വേഷണം വിദ്യാഭ്യാസത്തിൽ കൂടെ നടത്തേണ്ടതായിരുന്നു. അത് നടത്തിയില്ല എന്നാണ് സത്യം. നമുക്ക് മതങ്ങളെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം നിലനിൽക്കത്തക്കവണ്ണം തങ്ങളുടെ മത ചുറ്റളവിലുള്ള ആളുകളെ എങ്ങനെ ഉത്ബോധിപ്പിക്കണം, അവരെ അതിലേക്ക് എപ്രകാരം ഉത്തരവാദിത്വമുള്ളവരാക്കണം, അതിൻ്റെ മർമ്മങ്ങൾ എങ്ങനെ അവരെ പഠിപ്പിച്ച് മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള എന്തെങ്കിലും ചിന്ത കഴിഞ്ഞ 70 വർഷങ്ങൾക്കുള്ളിൽ ക്രിസ്തുമതത്തിൽ സഭകളിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് നോക്കണം. മാത്രവുമല്ല, നാം മറന്നു പോകരുത്, സ്വാതന്ത്ര്യ സമരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ ഭാരതത്തെ നിയന്ത്രിച്ച് ഭരിക്കുന്നതാണ് ക്രിസ്ത്യാനികൾക്ക് നല്ലത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഗാന്ധിയെ ക്രിസ്തുമതത്തിൻ്റെ ഒരു ശത്രുവായി ചിത്രീകരിക്കുവാൻ അന്നത്തെ സഭാ നേതൃത്വം ശ്രമിച്ചിട്ടുണ്ട് എന്നത് വളരെ ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്ന് ചില സഭാ നേതാക്കന്മാർ സംഘപരിവാറിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് അവരുമായി ചേർന്ന് പ്രവർത്തിച്ച് തങ്ങളുടെ കാര്യം ലാഭം സുനിശ്ചിതമാക്കാം എന്ന് ചിന്തിക്കുന്നത്. അത് കഴിഞ്ഞ കാലങ്ങളിൽ നാം അനുവർത്തിച്ച സമീപനങ്ങളുടെ തുടക്കം മാത്രമാണ്. ഞാനത് ചോദിക്കട്ടെ, ഇന്ന് ഗാന്ധിയെ ഏതു വിധത്തിൽ നമ്മുടെ സഭകൾ കാണുന്നു? ഗാന്ധിയെ കാണുന്നത് പോലെ തന്നെ യേശുവിനെ കാണുന്നു? യേശുവിൻ്റെ ഏതെങ്കിലും ഒരു ആദർശം ഏതെങ്കിലും വിധത്തിൽ അനുസരിക്കുകയോ പാലിക്കുകയോ ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും സഭയുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ യേശുവിനെ മറന്നു, ഗാന്ധിയെ മറന്നു, നാം ആരെയാണ് ഓർമ്മിക്കുന്നത്? നാം ആരെ ഓർമ്മിക്കുന്നു എന്നത്, നാം ആരെ അവലംബിക്കുന്നു എന്നത്, നാം ആരാകുന്നു എന്നതിനെ വിളിച്ചറിയിക്കുന്ന ഒരു വസ്തുതയാണ്. അപ്പം തീർച്ചയായും ഗാന്ധി പാർശ്വവൽക്കരിക്കപ്പെടും. തീർച്ചയായും ലൗദോക്യ സഭയിൽ സംഭവിച്ചതുപോലെ 2000 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് ആലോചിക്കണം, ലൗദോക്യ സഭയിൽ സംഭവിച്ചതുപോലെ യേശു കഥകിന് വെളിയിലും അകത്ത് മെത്രാന്മാരും പുരോഹിതന്മാരും രാജത്വം നടത്തുന്ന ഒരു വ്യവസ്ഥിതി ഉണ്ടായേ മതിയാകൂ. കാരണം ഇതൊക്കെയും നടത്തുന്നത് യേശു ഏത് ലക്ഷ്യത്തോടുകൂടെ പ്രവർത്തിച്ചു എന്നതിനെ അറിഞ്ഞോ മാനിച്ചോ അല്ല, അതിൻ്റെ കടക വിരുദ്ധമായ ലക്ഷ്യങ്ങൾ ലാക്കിട്ടുകൊണ്ടാണ്. അതുകൊണ്ട് തീർച്ചയായും യേശുവിനെ പിന്തള്ളിയിട്ട് മാത്രമേ സഭയ്ക്ക് മുൻപോട്ട് പോകുവാൻ സാധ്യമാകുകയുള്ളൂ. ഇത് വ്യക്തമായി മനസ്സിലാക്കിയ ഒരു എഴുത്തുകാരനാണ് ഡോസ്റ്റോയെവ്സ്കി, റഷ്യൻ സാഹിത്യത്തിൻ്റെ അധികായനായ ഡോസ്റ്റോയെവ്സ്കി. അദ്ദേഹത്തിൻ്റെ സുപ്രധാനമായ വളരെ അനശ്വരമായൊരു കൃതിയാണ് ബ്രദേഴ്സ് കരമാസോഫ്. അതിനകത്തൊരു ചെറുകഥയുണ്ട്, ഒരു കൊച്ചു കഥയുണ്ട്. ആ കഥ 16-ാം നൂറ്റാണ്ടിൽ യേശു സ്പെയിനിലെ ഒരു പട്ടണം സന്ദർശിക്കുന്നതായിട്ടാണ്. അപ്പോൾ അവിടുത്തെ കത്തോലിക്ക കാർഡിനൽ യേശുവിനെ അറസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ യേശുവിനോട് കർദിനാൾ പറയുന്നത്, നീ വാ തുറന്നൊരു ശബ്ദമുച്ചരിച്ച് പോകരുത്, കാരണം സഭ ഇന്ന് ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ്. നീ വായിൽ തുന്നിയൊക്കെ വിളിച്ചു പറഞ്ഞാൽ
ഞങ്ങൾ പണിഞ്ഞുണ്ടാക്കിയ പ്രയാസപ്പെട്ടുണ്ടാക്കിയ ഈ വലിയ മണിമാണികൾ തകർന്നു പോകും. അതുകൊണ്ട് ഒരു അക്ഷരം മിണ്ടി പോകരുത് എന്നാണ്. അത് ചരിത്രത്തിൻ്റെ സത്യമാണ്. അതിന് കുറച്ചുകൂടെ വഷളായിട്ടുണ്ട് എന്ന് മാത്രമേ. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മഹാത്മാഗാന്ധിയുടെ ജന്മദിനാഘോഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ നാം ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുകയാണ്. കുറഞ്ഞ പക്ഷം എപ്രകാരം ഗാന്ധിയിൽ കൂടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ആദർശങ്ങൾ ചരിത്രത്തിൽ അതിൻ്റേതായ ഗാംഭീര്യം വെളിപ്പെടുത്തുവാൻ സാധ്യമായോ, അപ്രകാരം യേശുവിൻ്റെ ഏതെങ്കിലും ഒരാദർശമെങ്കിലും അതിൻ്റെ പൂർണ്ണമായ ഗാംഭീര്യത്തിൽ സാധ്യതയിൽ കേരളത്തിൻ്റെ മണ്ണിലെങ്കിലും സാക്ഷ്യപ്പെടുത്തുവാൻ സഭകൾ എന്ന് ശ്രമിക്കും എന്ന് ഞാൻ കാതോർത്ത് നിൽക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ഗാന്ധിയൻ ചിന്തകളുടെ പ്രസക്തി എന്താണ്? അതുപോലെ അദ്ദേഹത്തിന് ക്രൈസ്തവ മതത്തോടുള്ള സമീപനം എന്തായിരുന്നു? ഇന്നത്തെ സാഹചര്യത്തിൽ ഭാരതത്തിൻ്റെ ആകമാനമായ സാഹചര്യത്തെ വിലയിരുത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്, ഗാന്ധിയെ നാം പ്രത്യേകമായി ഓർക്കേണ്ടത് മത തീവ്രത, പ്രത്യേകിച്ച് ഈ പുരോഹിത മേധാവിത്വത്തിൽ കൂടെ മനുഷ്യത്വത്തെ തിരസ്കരിച്ച മതഭ്രാന്ത് നമ്മുടെ രാജ്യത്തെ തീ പോലെ കാർന്നു തിന്നുമ്പോൾ മതത്തെപ്പറ്റി ഗാന്ധിയുടെ ചിന്ത എന്തായിരുന്നു? അതിന് പല മുഖങ്ങളുണ്ട്. ഞാൻ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാം വളരെ ഹ്രസ്വമായി. വളരെ ശ്രദ്ധേയമാണ്, ഗാന്ധിജി അമ്പലങ്ങളിൽ പോയിരുന്നില്ല. ഞാൻ ആത്മാർത്ഥമായി ഹിന്ദുമതത്തെ അനുസരിക്കുന്ന, പാലിക്കുന്ന, ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്ന വ്യക്തിയെന്ന് അഭിമാനത്തോടെ പറഞ്ഞ ഗാന്ധി, ഞാനൊരു നല്ല ഹിന്ദു ആയതുകൊണ്ട് നല്ലൊരു മുസ്ലിമും നല്ലൊരു ക്രിസ്ത്യനും കൂടെ ആകുന്നു എന്ന് പറഞ്ഞ ഗാന്ധി, അങ്ങനെ പറയണമെങ്കിൽ പുരോഹിത മേധാവിത്വത്തിൽ പ്രവർത്തിക്കുന്ന മത വ്യവസ്ഥിതിയുടെ മുഖമുദ്രയായ ഈ ആരാധന ആലയങ്ങളിൽ അടങ്ങിയിരിക്കുന്ന അപകടങ്ങൾ മനസ്സിലാക്കുക. നമുക്കറിയാം, ഇന്ന് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രസ്ഥാനം അയോധ്യയിൽ ഒരു അമ്പലമുണ്ടാക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ മത വീര്യം അങ്ങ് കൂടുമ്പോൾ നല്ലൊരു പള്ളി പണിത് അവിടെ ഒരു കോൺക്രീറ്റ് പ്രതിഭാസം ഉണ്ടാക്കി വെക്കുന്നു എന്നുള്ളതാണ്. ജനങ്ങളെ പിഴിഞ്ഞു പിഴിഞ്ഞു പിഴിഞ്ഞ് പാവപ്പെട്ടവരുടെ പട്ടിണിക്ക് കുറച്ചുകൂടെ മൂർച്ച വരുത്തിയിട്ടാണ് വലിയ വലിയ സൗധങ്ങൾ യേശുവിൻ്റെ പേരിൽ പണിത് വയ്ക്കുന്നത്. പള്ളി പള്ളി പള്ളി, ഇതിനൊന്നും നാലണയുടെ പ്രാധാന്യം ഗാന്ധിജി കൊടുത്തിരുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം തൻ്റെ ആത്മകഥ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്തിൽ പറയുന്നൊരു കാര്യം, എന്തുകൊണ്ടാണ് ഈ വിശുദ്ധ നഗരങ്ങളെന്ന് പറയുന്ന പട്ടണങ്ങൾ മുഴുവനും ഇത്രമാത്രം മാലിന്യങ്ങൾ കൂടിയിരിക്കുന്നത്? വൈ ആർ ഹോളി സിറ്റീസ് സോ അൺക്ലീൻ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു അപ്രകാരം തന്നെ ഒരു ആരാധന ആലയത്തെ കേന്ദ്രീകരിച്ചുള്ള ശുശ്രൂഷ ഒരിക്കലും അനുവർത്തിച്ചിട്ടില്ല എന്ന് മാത്രവുമല്ല, നമുക്കറിയാം ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചാൽ നമ്മളതിനെ സ്നാനപ്പെടുത്തുന്നു. ആരാണ് സ്നാനപ്പെടുത്തേണ്ടത്? ഒരു പുരോഹിതനാണ്, ഒരു അച്ഛനാണ്. യേശുവിനെ ആരാണ് സ്നാനപ്പെടുത്തിയത്? പുരോഹിതനല്ല, പ്രവാചകനാണ്. അതാണ് വ്യത്യാസം. അപ്പോൾ തുടക്കം മുതലേ അവസാനം വരെ പുരോഹിതവർഗത്തെ പരിപൂർണമായി ഒഴിച്ചിട്ടാണ്, മാറ്റി നിർത്തിയിട്ടാണ് ഈ വിശുദ്ധ ആത്മീയ തീർത്ഥയാത്ര ആരംഭിക്കുന്നതും അനുവർത്തിക്കുന്നതും പൂർത്തീകരിക്കുന്നത്. ഒരു ആരാധനാലയത്തിനും ഒരു പ്രാധാന്യവും അവിടുന്ന് കൊടുത്തിരുന്നില്ല. കേരളത്തിൻ്റെ മണ്ണിൽ ഈ ഒരു സാക്ഷ്യമുണ്ട്. ശ്രീനാരായണ ഗുരു ഒരു ടെമ്പിൾ മൂവ്മെൻറ്റ്, ആരാധനാലയങ്ങൾ പണിത ഒരു പ്രസ്ഥാനം ആരംഭിച്ചു. പക്ഷേ അത് അവസാനിക്കുമ്പോൾ നാരായണഗുരു പറയുന്നുണ്ട്, നമുക്ക് വേണ്ടത് ആരാധനാലയങ്ങളല്ല, വിദ്യാഭ്യാസത്തിൻ്റെ ആലയങ്ങളാണ്, അറിവിൻ്റെ ആലയങ്ങളാണ്, ടെമ്പിൾസ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതിലൊക്കെ നാം കാണേണ്ടത് പുരോഹിത
ആധിപത്യത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് ജനങ്ങളെ വിടുവിക്കുക എന്നത് ആത്മീയതയുടെ ഏറ്റവും സുപ്രധാനമായ ലക്ഷ്യമാണ്. എന്നാൽ ജനങ്ങളെ ഇങ്ങനെ ചവിട്ടിത്താഴ്ത്തി കെട്ടിയിട്ടവരെ ഉപയോഗിക്കുക എന്നത് മത അധികാരികളുടെ ഏകമാത്രമായ ലക്ഷ്യവുമാണ്. ഈ ഒരു വലിയ സംഘർഷം തിരിച്ചറിയുവാൻ വിശ്വാസ സമൂഹം എപ്പോൾ കൂട്ടാക്കുന്നുവോ, ധൈര്യം കാണിക്കുന്നുവോ, അപ്പോൾ ഒരു വലിയ മാറ്റമുണ്ടാകും. നമുക്ക് നഷ്ടപ്പെട്ടു പോയ വ്യക്തിത്വമെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടും. ഇന്ന് വിശ്വാസി ആരാണ്? വ്യക്തിത്വമില്ലാത്തവനാണ്, തലച്ചോറ് ഉപയോഗിക്കാത്തവനാണ്, സത്യസന്ധതയില്ലാതെ നിൽക്കുന്നവനാണ്, ഏത് അക്രമത്തിനും അനീതിക്കും കണ്ണുമടച്ച് കൂട്ടു നിൽക്കുന്നവനാണ് വിശ്വാസി. അവൻ അടിമയാണ്. ഞാൻ ആവർത്തിക്കാൻ പോകുകയാണ്, അവൻ അടിമയാണ്. അടിമത്വം തിരിച്ചറിയാൻ പോലും കഴിവില്ലാത്ത അടിമയാണവൻ. അവനെ കണ്ട് സ്വർഗം കരയുന്നു. ഇതേ ഒരു വികാരമാണ് സ്വന്തം ജനത്തെപ്പറ്റി മഹാത്മാഗാന്ധിക്കും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് വേർതിരിച്ച് മഹാത്മാഗാന്ധിയെ കാണുവാൻ സാധ്യമല്ല. ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ, തന്നെ മഹാത്മാവ് എന്നാരും വിളിക്കരുത് എന്ന് നിർബന്ധിച്ച ഒരു വ്യക്തിയാണ് മഹാത്മാഗാന്ധി. നാം അങ്ങനെ വിളിക്കുന്നത് അദ്ദേഹം മഹാത്മാവായിട്ടാണ്. നമ്മളിപ്പോൾ പറയുന്നുവല്ലോ പരിശുദ്ധ കാതോലിക്ക ബാബ എന്ന് പറയുന്നില്ലേ, അങ്ങനെ പറയേണ്ടി വരുന്നതിൻ്റെ ആവശ്യം പരിശുദ്ധി ഇല്ല എന്നതുകൊണ്ടാണ്. ഉള്ള കാര്യമുണ്ട് എന്ന് പറഞ്ഞു നടക്കേണ്ട കാര്യമുണ്ട്. എനിക്കിപ്പോൾ രണ്ട് കണ്ണുണ്ട്. ഇപ്പോൾ ഞാൻ സുനോട് പറയാം, ഇനിയും എന്നെ പരിചയപ്പെടുത്തുമ്പോൾ രണ്ട് കണ്ണുള്ള വത്സൻ തമ്പു എന്ന് പറയണം എന്ന് ഞാൻ പറഞ്ഞാൽ എന്നെ ഉളമ്പാറ കൊണ്ടുപോകണ്ടായി. പിന്നെ എന്തിനാണ് ഈ പരിശുദ്ധ കാതോലിക്ക ഭാവം എന്ന് പറഞ്ഞ് നടക്കുന്നത്? വല്ല ആവശ്യമുണ്ടോ? നമ്മൾ യേശു ക്രിസ്തുവിനെ പറ്റി അങ്ങനെ പറയാറുണ്ടോ? ഇല്ലല്ലോ. ഒന്ന് പറഞ്ഞു നോക്കിക്കുക, പരിശുദ്ധ യേശു ക്രിസ്തു. നമ്മൾ കൊടുക്കുന്നൊരു കിരീടമാണ് ഈ പരിശുദ്ധി എന്ന് മനസ്സിലാക്കുക. ഇത് അശ്ലീലമാണ്. വാസ്തവത്തിൽ ഇത് യാതൊരു ബോധവുമില്ലാത്ത ജൽപ്പനമാണ്. ഇത് അനാവശ്യമാണ്. അതുകൊണ്ട് മതങ്ങൾ മൂലം മനുഷ്യൻ അനുഭവിക്കുന്ന അടിമത്വവും അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനുള്ള അവൻ്റെ ആവശ്യവും തിരിച്ചറിയുക മാത്രവുമല്ല, മതത്തിൽ അടങ്ങിയിരിക്കുന്ന ഏക വെളിച്ചം ധാർമ്മികമായ മൂല്യങ്ങളും ആദർശങ്ങളുമാണ്. അതുകൊണ്ട് മാത്രമേ മനുഷ്യരാശിക്ക് പ്രയോജനമുള്ളൂ എന്ന് അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞ മഹാത്മാഗാന്ധിയുടെ ശബ്ദം, അതിനുള്ളിൽ ഞാൻ യേശുവിൻ്റെ സ്വരം കൂടെ കേൾക്കുകയാണ്. യേശു പറഞ്ഞു, മതം മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ മതത്തിന് വേണ്ടിയല്ല. മതത്തിൻ്റെ ലാഭത്തിനു വേണ്ടി മനുഷ്യനെ കരുവായി നിങ്ങൾ ഉപയോഗിക്കരുത്. അധർമ്മമാണത്. മനുഷ്യൻ്റെ നന്മയ്ക്ക് ഉതകാത്ത ഒരു മതവും നമുക്ക് വേണ്ട. ഇതെല്ലാം പാടെ തിരസ്കരിച്ചുകൊണ്ടാണ് ഈ ജൽപ്പനങ്ങളുടെയും ആചരങ്ങളുടെയും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും കൂടായും കൂടാരമായും ക്രിസ്തുമതത്തെ പോലും അപലപിച്ച് പുരോഹിതവർഗം അവരുടെ ലാഭം കൊയ്യുന്നത് എന്ന് ഗാന്ധി ജയന്തിയുടെ ഈ ദിവസം എല്ലാവരോടും നിങ്ങൾ തിരിച്ചറിയണമേ, തിരിച്ചറിയണമേ, തിരിച്ചറിയണമേ എന്ന് രണ്ട് കൈയും കൂപ്പി ഞാൻ അപേക്ഷിക്കുകയാണ്. നമുക്ക് ഒരു വലിയ വിടുതൽ ആവശ്യമുണ്ട്. എപ്രകാരം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ നുകത്തിൻ്റെ കീഴിൽ നിന്നൊരു ജനതയെ ഗാന്ധിയിൽ കൂടെ ദൈവം വിടുവിച്ചുവോ, അപ്രകാരം മതമെന്ന് പറയുന്ന അതിനേക്കാൾ കറുത്തതും ഭീകരവുമായ നുകത്തിൻ്റെ കീഴിൽ നിന്ന് നമ്മുടെ അടിമത്വത്തെ പഴഞ്ചോറാക്കുന്ന ഈ ഒരു വ്യവസ്ഥിതിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ, മതത്തിനപ്പുറത്തേക്ക് കടന്ന് മനുഷ്യരാശിക്ക് വേണ്ടി ചിന്തിക്കുവാൻ, ദൈവത്തിൻ്റെ മഹാത്മ്യം ഈ ഭൂമിയിൽ പ്രകാശിതമാകണം എന്ന് പ്രാർത്ഥിക്കുവാൻ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ തയ്യാറാകും എന്ന പ്രതീക്ഷയോടെ ഈ ഗാന്ധി ജയന്തി ചിന്തകൾ നിങ്ങൾക്കായി ഞാൻ സമർപ്പിക്കുന്നു. I2A News, an eye for truth.